എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആന്ധ്രയിലെ ഗുഡിവാഡയിൽ ഫാദർ ബിയാങ്കി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അങ്കണത്തിലാണ്. ഇവിടെയാണ് നമ്മുടെ സാൻവിക്കുട്ടമ്മയെ യു കെ ജി ക്ലാസ്സിൽ ചേർത്തിരിക്കുന്നത്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന ചില പരിപാടികളും അതിന്റെ ദൃശ്യങ്ങളും കുറച്ച് വിവരണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ ദൃശ്യങ്ങളിലോട്ട് പോകാം. ലോകത്തുള്ള എല്ലാ ഗുരുനാഥന്മാർക്കുമായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഈ പ്രപഞ്ചംലോ ഉന്ന അന്യ ടീച്ചേഴ്സ് കി ഈ വീഡിയോ അഖിതം ചെസ്തുന്നാരു. നീലയും വെള്ളയും കലർന്ന ഫ്രോക്കില് ഡാൻസിലുടനീളം നിറഞ്ഞു നിന്ന സാൻവിക്കുട്ടമ്മ മുത്തശ്ശനും മുത്തശ്ശിയുമായ ഞങ്ങളുടെ മനം കവർന്നു. ഗുഡിവാഡയിലെ സംഗീത മെഡിസിൻ ചെയ്യുന്ന ഡോക്ടർ ഗുരുരാജു ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ഫാദർ ബിയാങ്കി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് നമ്മുടെ സാൻവിയെ യു കെ ജിയിൽ കൊണ്ടുപോയി ചേർത്തത്. സ്കൂളിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ പ്രോഗ്രാം സാൻവിയുടെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. ഇറ്റാലിയൻ മിഷണറിമാർ ആന്ധ്രയിലെ ഗുഡിവാഡയിലാണ് ആദ്യമായിട്ട് ഒരു മിഷണറി സ്കൂൾ സ്ഥാപിച്ചത്. അത് ഒരു തെലുങ്ക് മീഡിയം സ്കൂളായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിൻ്റെ തന്നെ ബ്രാഞ്ചായിട്ട് ആരംഭിച്ചത്. ഈ സ്കൂള് തുടങ്ങിയിരിക്കുന്ന 2000 സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുമ്പ് ഇതേ ക്യാമ്പസ് ഞങ്ങളുടെ ഇതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തെലുങ്ക് മീഡിയം സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2000 സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ 22 പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ 1300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആന്ധ്രയിൽ വന്ന് ഇങ്ങനൊരു സ്കൂൾ നടത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ആന്ധ്രയിലെ എഡ്യൂക്കേഷൻ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ താഴെയാണ്. പക്ഷേ ഓരോ മിഷണറി ഫാദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ഇടപെടൽ മൂലം, അതുതന്നെ മിഷണറി സ്കൂൾസ് ഒക്കെ വന്നത് കാരണം ആന്ധ്രയിലെ എഡ്യൂക്കേഷൻ ലിറ്ററസി ഒത്തിരി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ദീപം കൊളുത്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയും മദർ തെരേസയുടെയും ഛായാചിത്രങ്ങളിൽ പൂമാല ചാർത്തിയുമൊക്കെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അക്ഷരങ്ങളിൽ പിച്ചവെച്ചു നടത്തിച്ച അറിവിന്റെ ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നിട്ട പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് കുട്ടികൾ ഓരോ പരിപാടികളും അവതരിപ്പിച്ചത്. സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ റിസപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സ്റ്റുഡൻസ് വളരെ റിസപ്റ്റീവ് ആണ്. അതുപോലെ തന്നെ ബിഹേവിയർ ആണെങ്കിലും അവരുടെ സ്റ്റഡി മാറ്റേഴ്സിനാണെങ്കിലും നമുക്ക് പേരൻസിൻ്റെ അടുക്കൽ നിന്നും ഫുൾ കോപ്പറേഷൻ കിട്ടുന്നുണ്ട്. സ്കൂളിലെ പേരൻസ് സ്കൂളിലെ കുട്ടികളെ പറഞ്ഞതിന് ശേഷം സ്കൂളിലുള്ള സ്റ്റഡി മാത്രമല്ല, അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും പേരൻസിൻ്റെ കയ്യിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പറയുന്ന ഈ പ്രോഗ്രാം, കൾച്ചറൽ ഈവൻറ്റ്സ് വരികയാണെങ്കിൽ തന്നെ ഒരു വാക്ക് നമ്മൾ പേരൻസിനോട് പറഞ്ഞാൽ മതി, പേരൻസ് വളരെ ഹാപ്പിയായിട്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്തുകൊണ്ട് പ്രൊഫഷണൽസിനെ വെല്ലുന്ന പ്രകടനമാണ് ഓരോ പാർട്ടിസിപ്പൻസും പുറത്തെടുത്തത്.
We know more from class 10 to deliver a speech. സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും പട്ടത്തെ പോലെ ഉയരങ്ങളിലേക്ക് ഉയരാൻ പ്രചോദനം തന്നതും ഗുരുനാഥനാണ്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെയും വിവേകത്തിന്റെയും ജീവിതത്തിന്റെയും മൂല്യങ്ങൾ പകർന്നു തന്നത് അധ്യാപകരാണ്. തെറ്റും ശരിയും വേർതിരിച്ച് കാണിച്ച് ശരിയായ വഴിയിലൂടെ നടത്തിയത് ഗുരുനാഥന്മാരാണ്. സൗഹൃദവും അച്ചടക്കവും സ്നേഹവും ഇവ മൂന്നും ഒരുമിച്ച് അനുഭവിച്ചതും ഗുരുനാഥനിൽ നിന്നാണ്. കുറവുകളെ മികവുകളാക്കി മാറ്റാൻ അധ്യാപകർക്ക് സാധിക്കും. മാതാപിതാക്കൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അധ്യാപകർ അവർക്ക് ജീവിതം സഫലമാകാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അനുകരിക്കേണ്ട ഒരു മാതൃക. സഹപ്രവർത്തകർ ഹെഡ്മിസ്ട്രസിന് പൊന്നാട അണിയിക്കുന്നു. കുട്ടികൾക്ക് ടീച്ചർമാർ റോൾ മോഡൽ ആവുകയാണ്. Being a successful leader in the form of president of the country, Dr. Sarvepalli Radhakrishnan was a great scholar and an excellent teacher. Teacher Day is celebrated in all educational institutions where the teachers are showered with flowers and gifts by the students. Good morning to all. First of all, I would like to extend my warm welcome to she is the personality who activates the magnets of curiosity, knowledge and wisdom. So today we celebrate the what we celebrate teacher's day. Today we celebrate the teacher's day. Okay, today you had teachers here and you wished them, that you said guru puja, and it has its own significance. And you honor your teachers, you respect your teachers, because your teachers are the ones who have molded you and who form you. So all the teachers, I wish you a happy Teachers Day wherever you are. It is my privilege to propose vote of thanks on behalf of management, staff and students. I would like to thank chief guests of today's celebration for spending your valuable time to make this event more colorful and meaningful. Thank you sisters for your great support and love. I would like to thank
Reverend Sister Anjali, our administrators, who continues to inspire us to work with enthusiasm and dedication. Thank you, Sister, for your encouragement. I would like to congratulate students for your good effort. I also express my gratitude towards the students who participated in the program. Once again, a happy Teachers' Day. ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ വിഷു ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്, ബക്രീദ് ആഘോഷിക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ വരുന്ന മാവേലിയെ വെച്ചിട്ട് നമ്മൾ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ദിവസവും നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കുന്ന നമ്മളെ പാഠശാലകളിൽ അവിടുത്തെ ഗുരുനാഥന്മാരെ, അവിടുത്തെ അധ്യാപകരെ, നമ്മുടെ കുട്ടികളെ അവരെത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്. നമ്മളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് മുതൽ അവരെ ഉയരത്തിൽ, എത്രയോ ഉയരത്തിൽ എത്തിക്കാൻ വേണ്ട എത്രയോ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, എത്രയോ മൂല്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ ഒരു ദിനം, നമ്മളുടെ അധ്യാപക ദിനം എന്ന് പറയുന്നത് കേരളത്തിൽ ആഘോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അധ്യാപക ദിനം എന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഇതിനെ മുൻകൈ എടുക്കേണ്ടത് ആരാണ്? രക്ഷകർത്താക്കളാണെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അധ്യാപക ദിനം നമ്മൾ കേമമായിട്ട് ആഘോഷിക്കുക തന്നെ വേണം. അവർ അത് അർഹിക്കുന്നുണ്ട്, നമ്മളുടെ ആദരവ് അവരർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചിന്താവിഷയമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻസിലൂടെയും ഒക്കെ നമ്മളുടെ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്കുകൾ കമൻറ്റുകളൊക്കെ തരിക. നമ്മളെല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.